പ്രിയപ്പെട്ട കുട്ടികളെ, നമസ്കാരം. ഞാൻ ഡാനിയൽ സാർ. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന്റെ രണ്ടാമത്തെ ഷെഡ്യൂൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പാരലൽ ലൈൻസ് എങ്ങനെയാണ് വരയ്ക്കുന്നത്, സമാന്തര വരകൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നതിനെ കുറിച്ച് ക്ലാസ് എടുത്തു. നല്ല ഒരു പ്രതികരണം എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. കുട്ടികൾ തന്നിരുന്ന അസൈൻമെന്റ് കൃത്യമായിട്ട് ചെയ്ത് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. അതിന്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ് രണ്ടാമത്തെ ഷെഡ്യൂളിൽ നിന്ന് ആരംഭിക്കുന്നത്. ഈ ക്ലാസ്സിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് ലൈൻസ്, പാരലൽ ലൈൻസ് അല്ലെന്ന് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം. ആ രണ്ട് ലൈനുകളെ കട്ട് ചെയ്തുകൊണ്ട് മൂന്നാമതൊരു ലൈൻ വരച്ചു. രണ്ട് വരകളെ കട്ട് ചെയ്തുകൊണ്ട് മൂന്നാമത് ഒരു വര വരച്ചു. ആ രണ്ട് ലൈനുകളെ കട്ട് ചെയ്തുകൊണ്ട് മൂന്നാമതൊരു വര വരച്ചാൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾസിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കാണുമല്ലോ, രണ്ട് ലൈനുകളെ കട്ട് ചെയ്തുകൊണ്ട് മൂന്നാമതൊരു വര വരച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവിടെ നമുക്ക് ഇതാണ് രണ്ട് ലൈൻസ്, അതിനെ കട്ട് ചെയ്യുന്നത് മൂന്നാമതൊരു വര വരച്ചു. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ രണ്ടിന് ഒരു ആംഗിളാണ്, ഇത് മറ്റൊരാംഗിളാണ്, ഇത് മറ്റൊരാംഗിളാണ്, ഇതൊരാംഗിളാണ്, 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 അപ്പൊ ഏതാവസ്ഥയിൽ 1, 2, 3, 4, 5, 6, 7, 8 ആംഗിൾസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ആംഗിൾസിന്റെ പ്രത്യേകതകളാണ് ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാണ്. രണ്ട് പോയിന്റ്സുകളെ ഞാൻ പ്രധാനമായിട്ട് തോന്നുന്നത്, ഹൗ ടു കൺസ്ട്രക്ട് പാരലൽ ലൈൻസ്, സമാന്തര വരകൾ എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ പഠിച്ചു. രണ്ടാമതായിട്ട് രണ്ട് ലൈനുകളെ കട്ട് ചെയ്തുകൊണ്ട് മൂന്നാമതൊരു വര വച്ചാൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾസിന്റെ പ്രത്യേകത. ഇപ്പൊ നമുക്ക് വേറെ സ്ഥലമാണെങ്കിൽ ഒരു വരയാണ് മറ്റു വര. അപ്പൊ ഇവിടെ നമുക്ക് 1, 2, 3, 4 ആംഗിൾസ് ഉണ്ടാകും. പക്ഷെ ഇത് നമ്മൾ പരിഗണിക്കില്ല, ഇതിന്റെ ഒരു ലൈനെ കട്ട് ചെയ്ത് മറ്റൊരു ലൈൻ വരയ്ക്കുന്നതാണ്. ഇപ്പൊ 1, 2, 3, 4, 5, 6, 7, 8 ആംഗിൾസ്. ഇനി നമുക്ക് അവിടെ നമ്മൾ പഠിച്ച പാരലൽ ലൈൻസിന്റെ ഡിസ്റ്റൻസ് ആണ് AB. ആ രണ്ട് പാരലൽ ലൈനുകളെ, സമാന്തര വരകളെ കട്ട് ചെയ്തുകൊണ്ട്
XY എന്നാ മറ്റൊരു ലൈൻ ഞാൻ വരച്ചിരിക്കുകയാണ്. ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക, ഈ രണ്ട് കേസും തന്നെയാണ്. പക്ഷെ ഇവിടെ ഇവിടെ വ്യത്യാസം എന്താണ്? ഇവിടെ not parallel to QR, അല്ലെങ്കിൽ AB and QR are not parallel. And that is not parallel. ഇവിടെ AB parallel to QR, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ഉണ്ടാകുന്നത് പോലെ 1, 2, 3, 4, 5, 6, 7, 8 ഇത്ര ആംഗിൾസ് അവിടെ ഉണ്ടാകും. This is angle 1, 2, 3, 4, 5, 6, 7, 8 എങ്ങനെ ഉണ്ടാകുന്ന ഈ ആംഗിൾസ് പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു പാരലലായിട്ട് വരയ്ക്കുന്നെങ്കിൽ നേരത്തെ ചെയ്തപോലെ ശ്രദ്ധിക്കുക. So it is named as CB. ചെന്നു വരാം എ ബിയെയും പി ക്യുവിനെയും
പട്ടി ഇരുന്നോട് വരയ്ക്കുന്ന സ്ലാബിംഗ് ലൈൻ ഏതാണ്? ദിസ് വൺ. നമ്മൾ നോക്കാം, നമുക്ക് കാണാം ഈ രണ്ട് ആംഗിൾസും ഈ സ്ലാബിംഗ് ലൈൻ ചരിഞ്ഞ വരയിലേക്ക് റൈറ്റ് സൈഡിലാണ് അല്ലേ, വലത് സൈഡിലാണ്, അല്ലെങ്കിൽ ഈ സ്ലാബിംഗ് ലൈൻ്റെ സെയിം സൈഡിലാണ്. അപ്പൊ രണ്ടാമത്തെ സെയിം സൈഡ് ഓഫ് സെയിം സ്ലൈഡ് ഓഫ് സെയിം സൈഡ് ഓഫ് സ്ലാബിംഗ് ലൈൻസ് സ്ലാബിംഗ് ലൈൻ ഇതാണ് ഈ രണ്ട് ആംഗിൾസിനുള്ള പ്രത്യേകത. കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതാണ്. ഉയർന്ന ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ വരുമ്പോൾ ബുദ്ധിമുട്ടാതിരിക്കണമെങ്കിൽ ഇപ്പൊ കൃത്യമായിട്ട് ഏഴാം സ്റ്റാൻഡേർഡിൽ നിന്ന് പഠിച്ചുകൊണ്ട് പോകണം. ഒന്നുകൂടെ പറയാം, ആദ്യം വീണ്ടും പറയുകയാണ്, എ ബി പി ക്യു ആർ ടു പാരലൽ ലൈൻസ്, എ ബിയും പി ക്യു രണ്ട് സമാന്തര വരകളാണ്. അതിനെ കട്ട് ചെയ്തുകൊണ്ട് മൂന്നാമത്തെ ലൈൻ വരയ്ക്കും, ചരിഞ്ഞ വര, സ്ലാബിംഗ് ലൈൻ. അപ്പൊ അങ്ങനെ രണ്ട് വരകളെ കട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു വര കുറിക്കഴിഞ്ഞാൽ അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ആംഗിൾസ് ഉണ്ടാവും. ശരി, ആ എട്ട് ആംഗിൾസിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്തത്. അതിന്റെ ഒന്നാമത്തെ കണ്ടീഷൻ എടുക്കാൻ വേണ്ടി ഞാൻ രണ്ട് പാരലൽ ലൈൻസ് വരച്ചു, അതിനെ കട്ട് ചെയ്തുകൊണ്ട് മറ്റു വര വന്നു, ചരിഞ്ഞ വര. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ആംഗിൾസ് എട്ടാംഗിൾ ഉണ്ടാവാം. ഒന്നേ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ ഒന്നും അഞ്ചുമാണ്. അതിന് ഞാൻ തീരുമാനിച്ചു എ എന്നും ബി എന്നും കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് ആംഗിൾസ് ഈ പേരിന്റെ ജോഡിയുടെ പ്രത്യേകതയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് പ്രത്യേകത അങ്ങനെ പറയുന്നത്? ഈ രണ്ട് ജോഡികളിൽ ഓരോന്നും അതിന്റെ ബി എന്ന് പറയുന്ന ആംഗിൾ ബി ഈസ് ഓൺ ബോട്ടം സൈഡ് ഓഫ് ദി സൈഡ് ഓഫ് എ ബി. എ ബിക്ക് മുകളിലായി പി ക്യുവിന് മുകളിലാണ് എ. ആൻഡ് ബി ആർ ഓൺ ബോട്ടം ഓഫ് ഹൊറിസോണ്ടൽ ലൈൻസ്. ഈ രണ്ട് ഹൊറിസോണ്ടൽ വരകൾക്ക് മുകളിലാണ് ഈ രണ്ട് ആംഗിൾ നിൽക്കുന്നത്. രണ്ടാമത്തെ പറഞ്ഞത് സ്ലാബിംഗ് ലൈനിന്റെ റൈറ്റ് സൈഡിലാണ്, ഒരേ സൈഡിലാണ്, ഇവിടെയാണ് ഇവിടെയാണ് ഇവിടെയൊക്കെയല്ലോ ഈ രണ്ട് പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസിന്റെ അതായത് ഈ പെയർ ഈ പെയറിന് പേര് ഇത്തരം പെയർ പേരേഴ്സ് എന്ന് പറയുന്ന പേരാണ് അല്ലെങ്കിൽ മലയാളത്തിൽ സമാന കോണുകൾ അല്ലെങ്കിൽ സമകോണുകൾ. അപ്പൊ ഇതെപ്പോഴും പറയുന്നത് പേരായിട്ടാണ് ജോഡിയായിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഏഴ് സമാന കോണാണ് അല്ലെങ്കിൽ സമകോണാണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് സീറോ ആറാണെങ്കിൽ സീറോ എ ബി എൻജി കറസ്പോണ്ടിങ് ആംഗിൾസ് സമാന കോണുകൾ അത് സമമായ സ്ഥാനങ്ങളിൽ വരുന്നതാണ്. ഇതിന്റെ സമമായ സ്ഥാനം അല്ലെങ്കിൽ ഇതിന്റെ സമമായ സ്ഥാനമാണ്. അപ്പൊ നമുക്ക് എഴുതാം, ഇങ്ങനെ എഴുതാം, ആംഗിൾ എ ആംഗിൾ ബി എ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ്. എ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഒരു ജോഡി സമകോണുകളാണ് അല്ലെങ്കിൽ സമാനമാണ്. അപ്പം രണ്ട് പാരലൽ വരകൾ രണ്ടോ അങ്ങനെ നിയമമാകാം
അഞ്ചു പേരെ കട്ട് ചെയ്യുമ്പോൾ ഈ പ്രത്യേകതകളെ നമുക്കാണ്. അത് പിന്നീട് നമുക്ക് അപ്പൊ രണ്ട് ഭാഗങ്ങളും മറ്റൊരു വരെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പെയർ കറസ്പോണ്ടിങ് ആയി കറസ്പോണ്ടിങ് ആയി അങ്ങനെയാണെങ്കിൽ ഈ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്ന വേറെ ആംഗിളുകൾ ഉണ്ടോ, വേറെ പേര് ഉണ്ടോ? രണ്ടും ഒരു പേർ കറസ്പോണ്ടിങ് ആയി അങ്ങനെയാണെങ്കിൽ ഇത് തന്നെ വീണ്ടും എന്റെ ചോദ്യം ഇതാണ്, എന്താണ് പ്രത്യേകം പറഞ്ഞത്? ബോട്ടമോ ഹൊറിസോണ്ടൽ ലൈൻ വരകൾക്ക് മുകളിലാണ് ബി എവിടെ പോകും, അതാണ് ആദ്യത്തെ പ്രത്യേകം. രണ്ടാമത്തെ പ്രത്യേകത സെയിം സൈഡ് ഓഫ് ലാൻഡിംഗ് ലൈൻ ശരീര വരയുടെ ഒരേ സൈഡിലാണ്. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന റൈറ്റ് സൈഡിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രത്യേകതകളുള്ള മറ്റൊരു പെയർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. രണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞാലോ ദിസ് വൺ ആൻഡ് ദിസ് വൺ. ഞാൻ ഇതിനെ എ ബി സോറി തരാം സി വരകൾക്ക് മുകളിലായിരിക്കണം, പാരലൽ വരകൾക്ക് മുകളിലായിരിക്കണം. അല്ലെങ്കിൽ ഇതിന് മുകളിലാണ് ഡി, ഇതിന് മുകളിലാണ് സി. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ നമ്മുടെ സാറ്റിസ്ഫൈഡ് ആണ്. ആദ്യം പറഞ്ഞ കാര്യം ശരിയാണ്. രണ്ടാമതാണ് സെയിം സൈഡ് ഓഫ് സ്ലാബിംഗ് ലൈൻ സ്ലാബിംഗ് വരയുടെ ഒരേ സൈഡിലായിരുന്നു. മുമ്പേ റൈറ്റ് സൈഡിലായിരുന്നു, ലെഫ്റ്റ് സൈഡാണ്. സെയിം സൈഡ് ആണെന്ന് മാത്രമേ പറയൂ. അങ്ങനെയാണെങ്കിൽ സി ആൻഡ് ഡി മേക്ക് എ പെയർ ഓഫ് കറസ്പോണ്ടിങ് ലൈൻസ്. ശരിയല്ലേ? സമ ബോർഡുകളാണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താവണേ?
ഇതും ഇതും നാലാമത്തെ കണ്ടീഷൻ പറഞ്ഞാൽ എന്താണ്? ദിസ് വൺ ആൻഡ് ദിസ് വൺ. അപ്പോ വെൻ ടു ലൈൻസ് ആർ കൺബൈൻഡ് അപ്പൊ ആദ്യം പറഞ്ഞു എയ്റ്റ് ആംഗിൾസ് ആർ. ആ എട്ട് ആംഗിൾസിനെ നമുക്ക് നാല് വേറൊരു ഭാഗം മാറ്റാം. ഇതിലൊന്നും പറഞ്ഞ രണ്ടാമത്തെ കണ്ടീഷനോട് പാരലൽ ലൈൻസിന്റെ കേസ് ആണ് നമ്മൾ പരിഗണിച്ചിരിക്കുന്നത്. സമാന്തര വരകളെ മറ്റൊരു വര കട്ട് ചെയ്യുമ്പോണ്ടാവുന്ന കേസാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ രണ്ടും ടു പാരലൽ ലൈൻസ് ആർ കട്ട് ബൈ ആംഗിൾ ലൈൻ എത്ര പെയർ കറസ്പോണ്ടിങ് ആംഗിൾസ് ഉണ്ടാവും? ദിസ് ഇസ് എ പെയർ, ഇതൊരു പെയറാണ്. അനദർ പെയർ ടു, അടുത്ത പെയർ ത്രീ, അടുത്ത പെയർ ഫോർ. അതായത് four pairs of corresponding angles. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായിട്ട് നമ്മൾ പറയുകയാണ് when two parallel lines are cut by another line, four pairs of corresponding angles are നാല് ജോഡി സമാന കോണുകൾ അല്ലെങ്കിൽ സമകോണുകൾ. രണ്ട് സമാന്തര വരകൾ മറ്റൊരു വരെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എട്ട് ആംഗിൾസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്താൽ അതിൽ നാല് ജോഡി കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ സമാന കോണുകൾ ഉണ്ടാകും. രീതിയിലോ ഈ ഒരു ആശയമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് പറയുന്നില്ല, എഴുതി കാണിക്കുന്നില്ല, മനസ്സിലാക്കിയില്ല. ഡ്രോ അതിലൂടെ മറ്റൊരു ലൈൻ അതിനെ കട്ട് ചെയ്യുന്നു മറ്റുള്ളത്. ആദ്യത്തെ പേർ കറസ്പോണ്ടിങ് ആംഗിൾസിന്റെ ആദ്യത്തെ പേർ ഇത് രണ്ടും ഒരു സ്പെഷ്യൽ കളർ മനസ്സിലായോ? സെയിം കളർ ക്രയോൺ ഉപയോഗിച്ച് പറഞ്ഞു, ക്രയോൺസ് അല്ലെങ്കിൽ സ്കെച്ച് ഉപയോഗിച്ച് മാറ്റി ഒന്നാം ഹെഡിങ് കൊടുക്കുന്നത് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് ഹെഡിങ് കൊടുക്കണം. കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് കഴിയുന്നത്. രണ്ടാമത്തെ എന്താണ് വീണ്ടും അതുപോലെ തന്നെ എനിക്ക് പേര് മാറ്റിച്ചു കൊടുക്കാം, മാറ്റുള്ള എന്നറിയുന്നു. അടുത്ത പേര് കഴിയുന്നതാണ് ഇതിലാണ് മറ്റു കളി കൊടുത്ത കടമല്ല മറ്റു കടമ മനസ്സിലായോ? മൂന്നാമത്തേത് വീണ്ടും രണ്ട് കാലങ്ങളിലേക്ക് വരയ്ക്കുന്നു, അടുത്ത പേര് നിങ്ങൾ മാർക്ക് ചെയ്യും, ഇതിന് ഒരു കളർ കൊടുക്കുന്നു. കളർ സ്ഥലം ഡിഫറെന്റ് ആയിട്ട് നമുക്ക് പ്രത്യേകിച്ച് തന്നെ അറിയാൻ സാധിക്കും. അടുത്തതായിട്ട് വേറെ രണ്ട് ബാങ്ക്ലൈൻസ് വരയ്ക്കുന്നു, അതിന്റെ അടുത്ത പേര് ഇത് സെപ്പറേറ്റ് മനസ്സിലായോ? ഇത് അസൈൻമെന്റ് ആയിട്ട് ചെയ്ത് എല്ലാവരും ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുക. ുള്ളൂ കാരണം ഇത് ബാക്കി എല്ലാം മനുഷ്യർ മനസ്സിലാക്കിയില്ല. ഈ ഇതിനകത്ത് ആശയങ്ങൾ കുറച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകുക. അതായത് ഇതിന്റെ പല സിറ്റുവേഷൻസ് ഉണ്ട്, അതെല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. പറയുന്ന ചരിത്രമൊക്കെ ഒരുപാടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുന്നത് രണ്ട് പാരലൽ ലൈനുകളെ സോറി മറ്റൊരു സ്ലാറ്റിംഗ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ സ്ലാറ്റിംഗ് ലൈൻ വേറെ ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് എവിടെ കണ്ടു കഴിഞ്ഞാലും ഏത് ചിത്രത്തിലൊന്നും ആ കറസ്പോണ്ടിങ് ആംഗിൾസിനെ ഐഡന്റിഫൈ ചെയ്യുവാൻ ഉള്ള കഴിവും ഉണ്ടായി. എന്നത്തെ ക്ലാസ് അവസാനിക്കട്ടെ. ഞാൻ തന്നിരിക്കുന്ന ഈ അസൈൻമെന്റ് നാല് കണ്ടീഷനിലും അത് കൃത്യമായിട്ട് വരച്ച് ഒന്നാമത്തേത് രണ്ട് മൂന്ന് നാലാമത്തേത് ഇത് കൃത്യമായിട്ട് വരച്ച് ബുക്കിൽ രേഖപ്പെടുത്തി ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരിക. അയക്കുന്നതിനേക്കാളും കൂടി
കറസ്പോണ്ടിങ് ആംഗിൾസ് എപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഏത് ചിത്രത്തിലും അതിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ആശയം മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നുള്ളൂ. ഇനി കറസ്പോണ്ടന്റ് ആംഗിൾസിന്റെ മെഷേഴ്സിനെ സംബന്ധിച്ചുള്ള പ്രത്യേകതകളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണണം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം, നല്ലപോലെ പഠിക്കുക. സ്കൂൾ തുറക്കുന്നവരെ നമുക്ക് ഇങ്ങനെയൊക്കെ സാധിക്കത്തുള്ളൂ. എല്ലാവർക്കും ഒത്തിരി നന്മകൾ നേരുന്നു. കണക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നിങ്ങൾ എനിക്ക് ഗ്രൂപ്പിലയക്കുക.